നമസ്കാരം. ഇന്ത്യ തങ്ങളുടെ അതിർത്തി കടന്ന് തീവ്രവാദികളെ കൊല്ലുന്നു എന്ന വിലാപവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഐക്യരാഷ്ട്രസഭയിലെ പാകിസ്ഥാന്റെ അംബാസിഡറായ മുനീർ അക്രമാണ് ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതിർത്തി കടന്ന് തീവ്രവാദികളെ കൊല്ലുന്നു എന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. യു എന്നിലെ തന്റെ പ്രസംഗത്തിൽ പാകിസ്ഥാനിൽ മാത്രമല്ല ഇന്ത്യക്കെതിരെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റ് രാജ്യങ്ങളിലും കയറി ചെന്ന് തീവ്രവാദികളെ വകവരുത്താൻ ഇന്ത്യ തയ്യാറാകുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഈ മുനീർ അക്രം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. രണ്ടു ദിവസം മുൻപ് പാകിസ്ഥാൻ വിദേശകാര്യ സുരക്ഷാ കൌൺസിലിനെയും സെക്രട്ടറി ജനറലിനെയും ഇന്ത്യയുടെ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റിനെയും പാകിസ്ഥാനിൽ തീവ്രവാദികളെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ച് അറിയിച്ചിരുന്നു. ഈ കൊലപാതകങ്ങൾ പാകിസ്ഥാനിൽ മാത്രം ഇന്ത്യ ഒതുക്കുന്നില്ല. കാനഡയിലും അമേരിക്കയിലും ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളിലും ഇത്തരത്തിൽ ഇന്ത്യ കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് അക്രം തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും എത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഭീകരവാദികൾ അജ്ഞാതരാൽ കൊല്ലപ്പെടുമ്പോൾ അതിൽ ആദ്യം വിരൽ നീളുന്നത് ഇന്ത്യക്ക് നേർക്ക് തന്നെയാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു അഭ്യൂഹം പാകിസ്ഥാനിലും ഉണ്ട് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് മുനീർ അക്രം പങ്കുവച്ചിരിക്കുന്ന ഈ വാക്കുകൾ കൂടി. ഡോൺ ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മലയാളം.